ഡേറ്റയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഴയ നമ്മൾ നേരത്തെ പഠിച്ച ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുകയാണ്. അപ്പം അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഐ സി ആപ്ലിക്കേഷൻസിലെ അതിനകത്ത് വരുന്ന മെയിൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ വൺ, ഫുൾ ഫോം ഓഫ് ഐ സി. ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ ആൻസർ. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഇൻവെർട്ടർ സർക്യൂട്ട്, ബി ഇന്ത്യൻ സർക്യൂട്ട്, സി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഡി ഓൾ ഓഫ് ദീസ്. അപ്പം നാല് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ ഏതാണെന്ന് നോക്കാം. അപ്പം ഐ സി ആ പേര് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നിലധികം കമ്പോണൻസുകൾ നമ്മളൊരു ഒരു സിംഗിൾ ചിപ്പിനകത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുകയാണ്. അതായത് എന്താണ് പറയുക, ഇൻ്റഗ്രേറ്റിന് ഒന്നിലധികം കമ്പോണൻസിൽ കൂട്ടി വെച്ചേക്കുകയാണ്, അത് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുകയാണ്. അപ്പം ആ പേര് തന്നെയുണ്ട്, ഐ സിയുടെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഒന്നിലധികം കമ്പോണൻറ്റുകളെ ഒരു ചിപ്പിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കുക, അതായത് കൂട്ടിച്ചേർത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ ഒന്നിൻ്റെ ഉത്തരമെന്ന് പറയുമ്പം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനദർ നെയിം ഫോർ ഐ സി, ഐ സിയുടെ മറ്റൊരു പേരെന്താണ്? എ ചിപ്പ്, ബി മൈക്രോ ചിപ്പ്, സി ബോത്ത് എ ആൻഡ് ബി, ഡി സർക്യൂട്ട്. അപ്പം ഏതായിരിക്കും? നമ്മളിപ്പം ഐ സിയെ നമ്മൾ ചിപ്പെന്നും പറയാറുണ്ട്, മൈക്രോ ചിപ്പെന്നും പറയാറുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് സി ആണ്, ബോത്ത് എ ആൻഡ് ബി ആണ് അതിൻ്റെ ആൻസർ. അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലോഗ് ഐ സി പ്രൊവൈഡ്സ് ഡാഷ് ഔട്ട്പുട്ട് റിലേറ്റീവ് ടു ദി ഇൻപുട്ട്. അനലോഗ് ഐ സികൾ ഇൻപുട്ടിനനുസരിച്ച് എങ്ങനെയുള്ള ഔട്ട്പുട്ടാണ് തരുന്നതെന്ന്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഔട്ട്പുട്ട്. ഓപ്ഷൻ ബി സീറോ ഓർ വൺ വൺ ഫോമിൽ, അതായത് ഹൈലോ ആ ഒരു ഫോമിൽ. സി ഡിസ്ക്രീറ്റ്, ഡി നൺ ഓഫ് ദീസ്. ഇപ്പോൾ ഒരു അനലോഗ് ഐ സിയുടെ കാര്യം എടുക്കാം. ഒരു 7805 റെഗുലേറ്റിംഗ് ഐ സി ആണ്, അതൊരു അനലോഗ് ഐ സി ആണ്. അപ്പോൾ ഐ സിയുടെ ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും? ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ ഇൻപുട്ടിൽ സപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിലെ 7805 കാരണം നമ്മളിപ്പോൾ ഒരു 5 വോൾട്ടിന് മുകളിലോട്ട് ഒരു 12 വോൾട്ട് സപ്ലൈ ഇൻപുട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 5 വോൾട്ട് ലഭിക്കും. അതെങ്ങനെയായിരിക്കും? ആ ഇൻപുട്ട് സിഗ്നൽ എന്തുമാത്രം എങ്ങനെ വരുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. എത്ര നേരം വരുന്നുണ്ടോ അത്ര നേരം ഔട്ട്പുട്ട് കാണിക്കുക. അതായത് ഒരു ഇൻപുട്ടിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും അനലോഗ് ഐ സികളിൽ കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് ഉത്തരം ഏതാണ്? എ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഇൻപുട്ട് സിഗ്നലിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് അനലോഗ് ഐ സികളിൽ ലഭിക്കുന്നത്. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ ഓഫ് ഡിജിറ്റൽ ഐ സി. ഡിജിറ്റൽ ഐ സിക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നാലെണ്ണം പറഞ്ഞിട്ടുണ്ട്, കൗണ്ടർ ഐ സി, രജിസ്റ്റർ ഐ സി, ലോജിക് ഗേറ്റ് ഐ സി, ഓൾ ഓഫ് ദീസ്. അപ്പോൾ കൗണ്ടറിനകത്ത് നമ്മൾ എങ്ങനെയായിരിക്കും അതിൻ്റെ വർക്കിങ്? 1010 വെച്ചിട്ടുള്ളതായിരിക്കും. 10 നമ്മൾ ഹൈയും ലോയും പറയുന്ന എവിടെയാണ്? ഡിജിറ്റൽ ഐ സികളുടെ കേസിലാണ് നമ്മൾ 10 ഹൈയും ലോയും പറയുന്നത്. അപ്പോൾ കൗണ്ടറിനകത്തും നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈ ലോ 10 ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത രജിസ്റ്റർ, രജിസ്റ്ററിനകത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 ഹൈയും ലോയും വെച്ചിട്ടാണ് അതിൻ്റെയും വർക്കിങ്. അടുത്ത ലോജിക് ഗേറ്റ് ഏതാണ്? ലോജിക് ഗേറ്റിന് നമ്മൾ ഹൈയും ലോയും
10 വെച്ചിട്ടാണ് അതിന്റെ വർക്കിംഗും പഠിച്ചിട്ടുള്ളത് അപ്പം ഇത് മൂന്നും ഡിജിറ്റൽ ഐസികൾക്ക് എക്സാമ്പിൾ ആണ് കൗണ്ടർ രജിസ്റ്റർ ലോജിക് ഗേറ്റ്സ് അപ്പോൾ അതിന്റെ ആൻസർ ഏതായിരിക്കും ഡി ഓൾ ഓഫ് ദീസ് ആയിരിക്കും ഇതിന്റെ ആൻസർ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം An example for analog IC. Analog IC is an example. For example, I have the options. One counter IC, and B op amp, C microcontroller, D all of this. We will see what we have counter IC. That is a digital IC. Pinne, ഒപ്പാമ്പ് ഉണ്ട് മൈക്രോ കൺട്രോളറും 10 വെച്ചിട്ടാണ് ഹൈയും ലോയും വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐസിയാണ് അപ്പം മൈക്രോ കൺട്രോളറും അല്ല പിന്നെ ഡി ഓൾ ഓഫ് ദീസ് ആകാൻ ഒരിക്കലും ചാൻസ് ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ഐസിയും മൈക്രോ കൺട്രോളറും ഡിജിറ്റൽ ഐസിയാണ് പിന്നെ വന്നേക്കുന്ന ഏതാണ് ഒപ്പാമ്പ് അപ്പം അതിൻ്റെ ആൻസർ ഏതായിരിക്കും അനലോഗ് ഐസിയുടെ എക്സാമ്പിൾ ഒപ്പാമ്പ് ആയിരിക്കും ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ദ ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കൺവേർട്സ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻറ്റു സൗണ്ട് സിഗ്നൽ അതായത് സൗണ്ട് സിഗ്നലിനനുസരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നലിനനുസരിച്ചുള്ള ഒരു സൗണ്ട് സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ ഏതാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതല്ല നേരത്തെ അതായത് ഒരു ഫോമിലുള്ള ഒരു സിഗ്നലിനെ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസറുകൾ എന്ന് പറയുന്നത് മൈക്ക് ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് കാരണം എന്നാണ് ഇത് സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കും അതായത് നമ്മൾ പറയുന്ന സൗണ്ടിനെ അത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും മൈക്ക് ഇവിടെ ചോദിച്ചിരുന്ന ചോദ്യം എന്താണ് ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കൺവേർട്സ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു സൗണ്ട് സിഗ്നൽ അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നലാക്കുന്ന ചോദിച്ചിരുന്നത് ഇവിടെ മൈക്ക് എന്നാ ചെയ്യുന്നത് മൈക്ക് സൗണ്ട് സിഗ്നലിനെയാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കുന്നത് നേരെ തിരിച്ചാണ് ആക്കുന്നത് ഇനി അടുത്ത പീസോ ബസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കാണും അതായത് ഈ ഓരോ സർക്യൂട്ടുകളിലൊക്കെ നമുക്ക് ഈ നോട്ടിഫിക്കേഷന് വേണ്ടി ഓരോ ബീപ്പ് സൗണ്ട് കേൾക്കത്തില്ലേ ആ പിന്നെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് അതൊക്കെ ഈ ബസറിൽ നിന്നാണ് സൗണ്ട് വരുന്നത് അപ്പം ബസറിൻ്റെ വർക്കിംഗ് എന്നാണ് അത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനനുസരിച്ചൊരു സൗണ്ട് സിഗ്നൽ ഉണ്ടാക്കും അതാണ് പീസോ ബസർ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ സൗണ്ട് സിഗ്നൽ ആക്കുന്നത് ട്രാൻസ്ഡ്യൂസർ ഏതാണ് അപ്പോൾ ഏതാണ് ബി പീസോ ബസറാണ് ഇതാണ് പീസോ ബസറാണ് ഇതിൻ്റെ ഉത്തരം ഇനിയും ഏഴാമത്തെ ചോദ്യം നോക്കാം ദ കമ്പോണൻ്റ് വിച്ച് കൺവേർട്സ് ലോ എ സി ഇൻ ടു ലോ ഡി സി അതായത് ഏത് കമ്പോണൻ്റാണ് നമ്മൾ ലോ എ സി സിഗ്നലിനെ ലോ ഡി സി ആക്കുന്നത് അതിൻ്റെ എ എന്ന് പറയുന്നത് റെക്ടിഫയർ റെക്ടിഫയർ ചെയ്യുന്നത് തന്നെയാണ് എ സിയെ ഡി സി ആക്കും വരുന്ന എ സി സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് ഡി സി ആക്കും ബി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാ ചെയ്യുന്നത് നമുക്ക് വരുന്ന ഹൈ എ സിയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ലോ എ സി ആക്കും അതായത് എ സി തന്നെയാണ് ആക്കുന്നത് അതിൽ കൺവേർഷൻ ഒന്നും നടക്കുന്നില്ല അടുത്തത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ തന്നെയാണ് കുറഞ്ഞ എ സിനെ കൂടിയ എ സി ആക്കും ലോ എ സി ആക്കി മാറ്റുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അവിടെ കൺവേർഷൻ ഒന്നും നടക്കുന്നില്ല എ സി തന്നെയാണ് രണ്ടും കിട്ടുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റെക്ടിഫയർ ആണ് റെക്ടിഫയർ എന്നാ ചെയ്യുന്നത് എ സിയെ ഡി സി ആക്കി മാറ്റുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എയർ റെക്ടിഫയർ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ കമ്പോണൻ്റ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ടു ലൈറ്റ് സിഗ്നൽ അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സിഗ്നൽ ആക്കുന്ന കമ്പോണൻ്റ് ഏതാണ് ഓപ്ഷൻ എ എൽ ഇ ഡി ആണ് എൽ ഇ ഡി എന്നാ ചെയ്യുന്നത് എൽ ഇ ഡി നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നു അടുത്തത് ഫോട്ടോ ഡയോഡ് എന്നാ ചെയ്യുന്നത് ഫോട്ടോ ഡയോഡിനകത്ത് ലൈറ്റ് സിഗ്നലിനനുസരിച്ചാണത് ആ വരുന്ന ലൈറ്റ് സിഗ്നലിനനുസരിച്ചാണ് ആ ഡയോഡ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഫോട്ടോ ട്രാൻസിസ്റ്റർ അതുപോലെ തന്നെ വരുന്ന ആ ലൈറ്റിനനുസരിച്ചാണ് ആ ട്രാൻസിസ്റ്ററിൻ്റെ അകത്തുള്ള വർക്കിംഗ് നടക്കുന്നത്
അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണ് എൽ ഇ ഡി ആണ്. നമുക്ക് ചോദ്യം കമ്പോണൻറ്റ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ സിഗ്നൽ ടു ലൈറ്റ് സിഗ്നൽ, അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സിഗ്നൽ ആക്കുന്ന ഏതാണ് എൽ ഇ ഡി. എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അത് എമിറ്റ് ചെയ്യും ഇലക്ട്രിക്കൽ സിഗ്നലിനനുസരിച്ച് ലൈറ്റിനെ. 9th question, the 7 segment display can show numbers from option 2 to 9, 0 to 5, 0 to 9, 10 to 15. അതായത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് 7 segment ഡിസ്പ്ലേക്കകത്ത് എത്ര തൊട്ട് എത്ര നമ്പർ വരെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം 7 segment ഡിസ്പ്ലേയെ പറ്റി നമ്മൾ പഠിച്ചപ്പോഴേക്കും പറഞ്ഞായിരുന്നു അതിനകത്ത് 0 മുതൽ 9 വരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, അതായത് 0 മുതൽ 9 വരെ അതിനകത്ത് നമുക്ക് 10 അക്കങ്ങൾ കാണാം. 0 to 9 വരെയുള്ള 10 നമ്പേഴ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ 9th ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുമ്പം 0C ആണ്, 0 to 9. പിന്നെ IC741 is a dash. IC741 എന്ത് ടൈപ്പ് ഐ സി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എ ഓപ്ഷൻ എ ഓപ്പാമ്പ്, ഓപ്ഷൻ ബി റെക്ടിഫയർ, ഓപ്ഷൻ സി ടൈമർ, ഓപ്ഷൻ ഡി വോൾട്ടേജ് റെഗുലേറ്റർ. ടൈമർ ഐ സി അല്ല എന്നെ ആയിരുന്നു. ടൈമർ ഐ സി ആയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന 555 ഒക്കെയാണ് ടൈമറായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ 7-8 സീരീസിലുള്ള ഇതിൽ 7-8, 7 ആ ഒരു സീരീസിലുള്ളതൊക്കെയാണ് നമ്മൾ ഐ സികളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ റെക്ടിഫയർ ആയിട്ട് നമ്മൾ ഐ സി കിട്ടും, എന്നാലും നമ്മൾ പൊതുവെ ഡയോഡുകളാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിനകത്ത് ബാക്കി എന്തെങ്കിലും ഇതാണ് ഓപ്പാമ്പാണ്. അപ്പോൾ 741 എന്ന് പറയുമ്പോൾ ഒരു ഓപ്പാമ്പ് ഐ സി ആണ്. അടുത്ത 11, IC555 ഈസ് അവൈലബിൾ ഇൻ ഡാഷ്. IC555 എത്ര ലെക്സ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 4 pins, ഓപ്ഷൻ ബി 8 pins, ഓപ്ഷൻ സി 14 pins, ഓപ്ഷൻ ഡി 16 pin. അതിൽ അപ്പം 555 കണ്ടിട്ടുള്ളതല്ലെല്ലാം, അപ്പം എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. അപ്പം ഒരു സൈഡിൽ 4 വെച്ച് രണ്ട് സൈഡിലും 8 pin വരുന്നത്. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 8 pin ഐ സി ആണ്. പിന്നെ അടുത്ത ചോദ്യം, ഇൻ IC555 ദ പിൻ നമ്പർ 3 ഡിനോട്ട്സ് ഡാഷ്. അതായത് ഐ സിയിലെ 8 pin ഉണ്ടെന്ന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, അതിലെ 3rd pin എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എ VCC, ബി ഔട്ട്പുട്ട്, സി ഗ്രൗണ്ട്, ഡി ട്രിഗർ. അതിൽ നമ്മൾ VCC കൊടുക്കുന്നതെന്ന് പറയുമ്പം 8th pinലാണ് VCC കൊടുക്കുന്നത്, ഗ്രൗണ്ട് കൊടുക്കുന്നു 1st pinില്, ട്രിഗർ കൊടുക്കുന്നത് 2rd pinില്. അപ്പം 3rd pin ഏതായിരിക്കും? 3rd pin എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ആയിരിക്കും. നമ്മൾ 555നകത്ത് 3rd pin ഡിനോട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ടിനെയാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.